മനസ്സിലാവിലേക്കും എല്ലാവർക്കും ഹയനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പീര വെത്തിച്ചതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കൊഴുവ മീനാണ്. ഇതൊരു 1/2 കിലോ കൊഴുവ നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തേങ്ങ, ഇത് ഒരു തേങ്ങയുടെ ഒരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി, കുരുമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, ഇതിൽ 2 പച്ചമുളക്, 6-7 കഷ്ണം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില. ഇത് ഉരുവ പൊടിച്ചതാണ്. ഇത് മുളക് പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. ഇനി നമുക്ക് കൊഴുവ പീര പറ്റിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മീൻ പീരയ്ക്ക് ആദ്യം നമ്മൾ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾക്ക് ആദ്യമായിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അതിലേക്ക് തേങ്ങയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങ ജസ്റ്റ് ചതച്ചെടുക്കുന്നുള്ളൂ, ഒരുപാട് അങ്ങ് അരച്ച് കളയരുത്. തേങ്ങയിട്ട് അതിനുശേഷം ഒരു 5-6 കഷ്ണം ചെറിയുള്ളി, ഞാൻ ഇത് നല്ല എരിവുള്ള പച്ചമുളക്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. പിന്നെ എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 2 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5-6 പീസ് വെളുത്തുള്ളി, പിന്നെ ഇതിലേക്ക് കുറച്ച് മുഴുവനോടെയുള്ള കുരുമുളക്, പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി വളരെ കുറവേ നമ്മൾ ചേർക്കുന്നുള്ളൂ, കാരണം ഈ കറിയുടെ ഒരു കളറ് ജസ്റ്റ് മഞ്ഞക്കളറാണ്. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി മുളക് പൊടി. ആവശ്യത്തിന് ഉപ്പ്, ഇപ്പോൾ 1/2 ടീസ്പൂൺ ചേർക്കുക. അതിനുശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും വേണേ ഇടാം. ഇനി നമ്മളിതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പിലയാണ് ഇടുന്നത്. അതും നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പം തേങ്ങയുടെ മിക്സിയിലിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം തേങ്ങ ചതച്ചെടുക്കാൻ. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഒരു ചീനച്ചട്ടി എടുക്കുക. ഗ്യാസ് ഓൺ ആക്കരുത്, അതിന് മുന്നേ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് മാത്രമേ നമ്മൾ ഗ്യാസ് ഓൺ ആക്കുകയുള്ളൂ. ആദ്യം നമുക്ക് അടിച്ചു വച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം. ഈ കറി ശരിക്കും ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയാണ്, ചാറില്ല. നമ്മൾ ശരിക്കും മീൻ ഡ്രൈ ആയിട്ടാണ് ഇത് എടുക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ തേങ്ങയുടെ കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്, ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പുളിക്ക് നമ്മൾ കറിയുടെ പുളിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് തക്കാളി, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 കഷ്ണം കുടംപുളി. അത് ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിൽ പറയാൻ വിട്ടുപോയതാണ്, അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വച്ചിരിക്കുന്ന കൊഴുവ, ഇതൊരു 1/2 കിലോ ഉണ്ട്, ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇത് കൈകൊണ്ട് വേണം നമ്മൾ യോജിപ്പിച്ചെടുക്കാൻ, അതിലാണ് ടേസ്റ്റ് ഇരിക്കുന്നത്. തേങ്ങയും കൊഴുവയും എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കണം.
ഉപ്പ് മിക്സ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ മീനൊന്ന് തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റ് മാറും. നന്നായിട്ട് തേങ്ങയും കൊഴുവയും മിക്സ് ചെയ്ത് കൊടുക്കണം. ആ തേങ്ങ കൊഴുവയുടെ ഉള്ളിൽ നന്നായിട്ട് മിക്സ് ആകണം. എന്നിട്ടൊന്ന് എല്ലാം കൂടി ഒതുക്കി, വെള്ളം ഒന്നും ഒഴിക്കരുത്, നന്നായിട്ട് എല്ലാ സൈഡും ഒതുക്കി ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ മീനിൻ്റെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലിട്ട് ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് ആവിയൊക്കെ വന്ന് മീനിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. സ്പൂൺ ഉപയോഗിക്കരുത്. ഇങ്ങനെ ഒരു തുണി കൊണ്ട് ചട്ടി എല്ലാ സൈഡും ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 teaspoon ഉലുവപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാൻ. എന്നിട്ട് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കൊഴുവ പീര പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ കറിയിൽ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യൂ. Please subscribe my channel, support me. Thank you for watching Hayana's Kitchen.